പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡുമായി സഹകരിച്ച് വ്യവസായ വകുപ്പ് വനിതകൾക്കായി ഇ ഓട്ടോ പദ്ധതി തുടങ്ങുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ഇതിനായി ജില്ലാതലത്തിൽ വ്യവസായ വകുപ്പിന് കീഴിൽ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യും. ആദ്യഘട്ടത്തിൽ 25 വനിതകൾ അടങ്ങുന്ന സംഘമാണ് ജില്ലാടിസ്ഥാനത്തിൽ ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് സന്നദ്ധരായി എത്തുന്നവർക്ക് സഹകരണ സംഘം വഴി 3-ന് 1 സബ്സിഡി അനുവദിക്കും. വരും ഘട്ടങ്ങളിൽ കൂടുതൽ വനിതകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 700-ഓളം പേർക്ക് ഒരു വർഷത്തിനകം ഈ വിധം തൊഴിൽ നൽകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള